ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ആ പേര് മമ്മൂട്ടിക്ക് വേണ്ട, മോഹൻലാലിന് കൊടുത്തു. ഒരു വലിയ കൊടുക്കൽ വാങ്ങലിന്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മലയാള സിനിമയിൽ കൊടുക്കൽ വാങ്ങലുകൾ ഏറെ പതിവായ ഒരു കാലഘട്ടമായിരുന്നു അത്. മെഗാതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഇങ്ങനെയൊരു പരസ്പര സഹകരണം സാധാരണയാണ്. മമ്മൂട്ടിക്കായി തയ്യാറാക്കപ്പെട്ട കഥാപാത്രങ്ങൾ മോഹൻലാൽ ചെയ്യുന്നതും തിരിച്ചുമുള്ള സംഭവങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രം എസ് എൻ സ്വാമി എഴുതുമ്പോൾ മമ്മൂട്ടി അവതരിപ്പിക്കേണ്ട നായക കഥാപാത്രത്തിന്റെ പേര് അലി ഇമ്രാൻ എന്നായിരുന്നു. കഥ വിശദമായി കേട്ട മമ്മൂട്ടി നായക കഥാപാത്രം മുസ്ലിം ആകേണ്ട, ബ്രാഹ്മണനായാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അലി ഇമ്രാൻ മാറി ആ സ്ഥാനത്ത് സേതുരാമയ്യർ വന്നത്. സേതുരാമയ്യരുടെ മാനരസങ്ങളെല്ലാം തന്നെ മമ്മൂട്ടി കണ്ടെത്തിയത് തന്നെയാണ്. CBI വലിയ വിജയം തന്നെ നേടിയെടുക്കുകയും ചെയ്തു. CBI ഡയറിക്കുറിപ്പ് ചരിത്ര വിജയമായി മാറി. എന്നാൽ അലി ഇമ്രാനെ എസ് എൻ സ്വാമി കൈവിട്ടില്ല. കെ മധു സംവിധാനം ചെയ്ത മൂന്നാമുറ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിന് ആ പേർ നൽകി. അലി ഇമ്രാൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ തകർത്ത് അഭിനയിച്ചു. 1988 നവംബർ 18 മൂന്നാമുറ റിലീസായത്. ആ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി പടമായി മൂന്നാമുറ മാറുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം. ഏതായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇത്തരം പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ മറ്റു യുവതാരങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഈ അടുത്ത കാലത്തുള്ള ചിത്രങ്ങൾ തന്നെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊണ്ടവയാണ്. ഒരുപക്ഷെ രണ്ട് കഥാപാത്രങ്ങളുമായി അവർ എത്തുമ്പോൾ ആ രണ്ട് കഥാപാത്രങ്ങൾ ഒന്നിടവട്ട ഇടവേളകളിൽ അവരുടെ കഥാപാത്രങ്ങളുടെ സാമ്യത കൊണ്ട് തന്നെ വിസ്മയജനകമായി മാറാറുണ്ട്. പലപ്പോഴും മമ്മൂട്ടി ക്രോണിക് ബാച്ചലറെ എത്തുമ്പോൾ മോഹൻലാൽ അതാ മിസ്റ്റർ ബ്രഹ്മചാരിയെ എത്തുന്നു. കഥയിലെ സാമ്യത എന്നേക്കാളുപരി കഥയിലെ പേരുകളുടെ സാമ്യതയാണ് പലപ്പോഴും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷ ഘടകം. ദി കിങ്ങായി മമ്മൂട്ടി എത്തിയപ്പോൾ ദി പ്രിൻസായി മോഹൻലാൽ തൊട്ടടുത്ത വർഷം എത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഇനിയുമുണ്ട് വിശേഷങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും പോലീസ് കഥാപാത്രങ്ങളിൽ എത്തുമ്പോൾ തൊട്ടടുത്ത വേഷങ്ങളിൽ തന്നെ രണ്ടുപേരും എത്തുന്നത് വലിയ കൗതുകകരമായ കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമായിരുന്നു രാക്ഷസ രാജാവായി മമ്മൂട്ടി എത്തിയപ്പോൾ രാവണ പ്രഭുവായി മോഹൻലാൽ എത്തിയതും. ഏതായാലും ഈ രണ്ട് കൂട്ടരുടെയും സ്നേഹവും പരസ്പര സഹകരണവും വീണ്ടും തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.